ഫിലിം ഗ്യാരജിൻ്റെ ഇന്നത്തെ സിനിമാ ഇവർക്കും സ്വാഗതം കുഞ്ചാക്കബോപ്പൻ സുരാജ് വെനാറമോഡ് തുടങ്ങിയവർ പ്രധാന റോളുകളിൽ എത്തുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ഗർ എന്ന സിനിമ ചിത്രം അടുത്തയാഴ്ച ജൂൺ പതിനാലാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു നാളെ വൈകിട്ട് സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് കുൻശാഖബോബൻ്റെ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ സിനിമയാണല്ലോ അമൽ നേർത് സംവിധാനം ചെയ്ത് നിർമ്മിക്കുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഒഫീഷ്യൽ പ്രഖ്യാപനം പോലും വരാത്ത സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇവരുന്ന് ഞായറാഴ്ച ജൂൺ ഒൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉണ്ടാകുമെന്നൊരു സൂചന അമൽ നേറത് നൽകി കഴിഞ്ഞിരിക്കുകയാണ് കാത്തിരിക്കാം സിനിമയുടെ ടൈറ്റിൽ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനത്തിനായിട്ട് പോക്കിരി എന്ന സിനിമയ്ക്ക് പിന്നാലെ വിജയുടെ ജന്മദിനം പ്രമാണിച്ച് ജൂൺ ഇരുപത്തി ഒന്നിന് മറ്റൊരു വിജയ് സിനിമ കൂടി കേരളത്തിൽ റീ റിലീസ് ചെയ്യുകയാണ് അത് തുപ്പാക്കി എന്ന സിനിമയാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിലെ വിജയുടെ വൻ തരംഗമായ സിനിമയാണല്ലോ തുപ്പാക്കി ചിത്രം ജൂൺ ഇരുപത്തി ഒന്നിന് കേരളത്തിൽ റീ റീറിലീസ് ചെയ്യുന്നതാണ് തുനിവ റിലീസിന് ശേഷം ഒരു വർഷത്തിലേറെയായിട്ട് ഒരു അജിത്ത് സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ലല്ലോ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന അജിത്തിന്റെ സിനിമയാണ് വിടാ മുയർച്ചി തിരുമേനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അവസാനഘട്ട ഷെഡ്യൂൾ ജൂൺ ഇരുപതിന് ആരംഭിക്കും ഈ വർഷം ദീപാലി റിലീസായിട്ട് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ജയം രവിയുടെ ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ ിൽ ഒന്നാണ് കാതമില്ലേ നിത്യ മേനോൻ നൈകവേഷത്തിലെത്തുന്ന എ ആർ റഹ്മാൻ സംഗീതം നൽകിയ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് ഷൂട്ടിംഗ് പൂർത്തിയായ സിനിമ ഈ വർഷം രണ്ടാം പകുതിയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ വമ്പൻ പാനന്തൻ സിനിമകളിൽ ഒന്നാണല്ലോ വിഷ്ണു മഞ്ജു നയകണയെത്തുന്ന തെലുഗു പാനന്തൻ സിനിമയായ കണ്ണപ്പ ചിത്രത്തിന്റെ ടീസർ റിലീസ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ജൂൺ പതിനാലാം തീയതി സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ലാലേട്ടൻ പ്രഭാസ് അക്ഷയ് കുമാർ തുടങ്ങിയവർ ഗസ്റ്റ് റോളിൽ എത്തുന്ന സിനിമ കൂടിയാണ് കണ്ണപ്പ എൽ മുന്നൂറ്റി അറുപത് എന്ന സിനിമയാണല്ലോ നിലവിലെ ചിത്രീകരണം നടക്കുന്ന ലാലേട്ടൻ സിനിമ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ ശോഭന കോംബോ ഒരുമിക്കുന്ന സിനിമയ്ക്ക് അങ്ങനെ ടൈറ്റിൽ ആയിരിക്കുകയാണ് എന്നാണ് തരുൺമൂർത്തി തന്നെ അറിയിച്ചിരിക്കുന്നത് അമ്പത് ദിവസങ്ങൾ ചിത്രീകരണം പിന്നിടാനായിട്ട് ഒരുങ്ങുന്ന എൽ മുന്നൂറ്റി അറുപതിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിന് മുന്നേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കൂ കൂടുതൽ എൽ മുന്നൂറ്റി അറുപത് അപ്ഡേറ്റുകൾ കേട്ടാം